ഒന്നും കൂടെ വിശദീകരിക്കണം മുർമുറി രാജു സാഹിബിനോട് പറഞ്ഞു. അപ്പോ അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം ഇങ്ങനെയായിരുന്നു, കേരള ജംഇയ്യത്തുൽ ഉലമ ആരാധനയിലുള്ള തൗഹീദ് മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ, ഹുക്കൂമത്തിലുള്ള തൗഹീദ് അംഗീകരിച്ചിട്ടില്ല. നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെല്ലാം താഗൂത്തുകളാണ്. ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന നിയമഘടനയും ശരിയായ താഗൂത്ത് തന്നെ. താഗൂത്ത് ഹുക്കൂമത്തിനെ അനുസരിക്കൽ ശിർക്കും കുഫറുമാണ്. അതാണ് ആജി സാഹിബിന്റെ വാദം. ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ഭരണകൂടമല്ല, ഇസ്ലാമിക ഭരണകൂടമല്ലാത്തതിനൊക്കെ താഗൂത്ത് എന്നാണ് പറയാ. അതുകൊണ്ട് താഗൂത്തിന് അനുസരിച്ചുകൊണ്ടാണ് ഇപ്പൊ കെ മൗലവി അടക്കമുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് താഗൂത്തിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് അവരൊക്കെ മുശ്രിക്കുകളായി പോയിരിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? അപ്പോൾ അദ്ദേഹത്തിന്റെ വീണ്ടും മറുപടി, ഈ ഗവൺമെന്റ് താഗൂത്താണെന്നതിൽ നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. താഗൂത്തിന് ഇബാദത്ത് എന്ന് വെച്ചാൽ താഗൂത്തിനെ അനുസരിക്കല്ലെന്ന അർത്ഥമായി, അത് ശിർക്കാണെന്നതിൽ യാതൊരു സംശയവുമില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് അനുസരണം കാണിച്ചുകൊണ്ടല്ലേ കെ എം മൗലവി ജീവിക്കുന്നത്? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായീകരണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ കെ എം മൗലവിക്ക് കണ്ട കുറ്റെന്താ? കെ എം മൗലവി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ അനുസരിച്ചല്ലേ ജീവിക്കുന്നത്? അപ്പോ അള്ളാഹുവിന്റെ ഭരണം അല്ലാത്ത ഭരണത്തിന്റെ കീഴിൽ ജീവിക്കുന്ന, അതിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സകല മുസ്ലിമീങ്ങളും കുഫറിലും ഷിർക്കിലുമാണ്. ഇതാണ് ഹാജി സാഹിബിന്റെ വാദം. ഉമർ മൗലവി പറയണേ, ഇത് കേട്ടപ്പോ ഞാൻ വല്ലാത്ത ഒരവസ്ഥയിലായി. തല മരവിച്ചതുപോലെ, ജീവിതത്തിൽ ഇങ്ങനെ ഒരവസ്ഥ അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇങ്ങനെ ഒരു വാദം ഇതിനു മുമ്പ് കേട്ടിട്ടുമില്ല. ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം വെച്ചാൽ ഹാജിയുടെ വാദം ശരിയാണ്. ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം വെച്ചതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. അവിടേക്ക് ഞാൻ പിന്നീട് വരുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ആശയത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും അല്ലാത്തവരും തമ്മിൽ തർക്കമുണ്ട്. അല്ലാഹു അല്ലാത്തവരെ അനുസരിച്ചാൽ ശിർക്കാണെന്നാണ് ജമാഅത്തിന്റെ വാദം. മുസ്ലിമീങ്ങൾ പറയുന്നത് അല്ലാഹു അല്ലാത്തവരെ അനുസരിച്ചത് കൊണ്ട് ശിർക്കാവുകയില്ല, അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചാലാണ് ശിർക്കാവുക. ഇതാണ് ജമാഅത്തുകാരും അല്ലാത്തവരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പൊ അല്ലാഹു അല്ലാത്തവരെ അനുസരിച്ചാൽ തന്നെ മുശ്രിക്കായി എന്ന് വാദിച്ചപ്പോ ഗവൺമെന്റിന് വോട്ട് ചെയ്യുന്നതും ആ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതും ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്നതും ഗവൺമെന്റിന്റേതായ കീഴിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ നടത്തുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ വളരെ ഗൗരവമുള്ള തെറ്റുകളായി ജമാഅത്തെ ഇസ്ലാമി ജനങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോ ഞങ്ങൾ ഇന്ന ഇന്ന ആളുകൾക്കൊക്കെ വോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞൊരു ലിസ്റ്റൊക്കെ പുറത്തിറക്കാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഞാൻ ഇൻഷാല്ലാ പിന്നീട് അതിന്റെ സമയം വരുമ്പോ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ലളിതമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിമീങ്ങളുടെ പേരിൽ ആരോപിച്ചതെന്താ? കേരളത്തിലെ മുസ്ലിമീങ്ങളൊക്കെ ഗവൺമെന്റുകളെ അനുസരിച്ചിട്ട്, ഇന്ത്യയിലെ മാറി മാറി വരുന്ന ഗവൺമെന്റുകളെ അനുസരിച്ച് അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. ഇതാണ് ഹാജി സാഹിബ് അടക്കമുള്ള ജമാഅത്തുകാർ വാദിച്ചത്. ഇത് ഉമർ മൗലവിയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമുണ്ടാക്കി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറയാണ്, ഞാൻ പഠിക്കുകയും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊന്ന് പരിശോധിക്കട്ടെ, കൂടുതൽ പഠിക്കട്ടെ. ഹാജി സാഹിബിനോട് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞത് എനിക്കാണ് കേറിയിട്ടില്ല, ഞാനൊന്ന് കൂടുതൽ പഠിക്കട്ടെ, പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ തൽക്കാലം പിരിഞ്ഞു. അങ്ങനെ ഞാൻ വളരെ പരിശോധിച്ചു. പരിശോധിച്ചപ്പോ ധാരാളം പേരുമായി ചർച്ചയിൽ ഏർപ്പെട്ടപ്പോ കെ എം മൗലവി എഴുതിയ അദ്ദുആഉൽ ഇബാദ എന്ന പുസ്തകം വായിച്ചു. അൽമനാർ മാസികയിൽ അദ്ദേഹം എഴുതിയ ദീർഘമായ ലേഖനം വായിച്ചു. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പ്രബോധനം മാസികയിൽ അതിന്റെ പത്രാധിപർ ടി മുഹമ്മദ് സാഹിബ് എഴുതിയ ലേഖന പരമ്പര വായിച്ചു. അതാണ് പിന്നീട് ഇസ്ലാമിലെ ഇബാദത്ത് എന്ന പേരിൽ പുറത്തിറങ്ങിയ ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക പുസ്തകം. ദീർഘമായ പഠന പരിശോധനകളിൽ നിന്നും എനിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ആ വാചകം ശ്രദ്ധിക്കുക. മുർമൗലവിക്കലൊക്കെ പഠിച്ചപ്പോ അവസാനം ബോധ്യപ്പെട്ടത് എന്താ? ഇസ്ലാമിന്റെ തൗഹീദിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു പൊളിച്ചെഴുത്ത് തന്നെ നടത്തിയിരിക്കുന്നു. തൗഹീദിൽ അതിഭയങ്കരമായ ബിദ്അത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. ഉമർ മൗലവിക്ക് ബോധ്യായി. എന്ത്? ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിന്റെ തൗഹീദിൽ അട്ടിമറി നടത്തിയിരിക്കുന്നു, വലിയ ബിദ്അത്ത് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് ഉമർ മൗലവിക്ക് ബോധ്യമായപ്പോ ഉമർ മൗലവി പിന്നെ അതുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും അവസാനിപ്പിച്ചു. ആദർശ രംഗത്ത് അവരുടെ ഓരോ ആശയങ്ങളെയും കൃത്യമായി തന്റെ തൂലികയിലൂടെ തന്റെ നാക്കിലൂടെ
കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് ഉമർ മൗലവി സാഹിബ് വഹിച്ചത്. കേരളത്തിലെ ആളുകൾക്കിടയിൽ മാത്രമല്ല, ഉമർ മൗലവിയുടെ ചെറിയ ചെറിയ ലഘുലേഖകൾ അറബികളിൽ പോലും ചലനമുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണത്. ഇബാദത്തിന് ജമാഅത്തെ ഇസ്ലാമി വെച്ച അർത്ഥം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അറബി ഭാഷയിൽ ഉമർ മൗലവി ഒരു ലഘുലേഖ പ്രസിദ്ധീകരിച്ചു. ഗൾഫ് രാജ്യങ്ങളിലുള്ള മുഴുവൻ അറബികളിലേക്കും അത് അയച്ചു കൊടുത്തു. കൂട്ടത്തിൽ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അടുത്ത കാലത്ത് മരിച്ച പണ്ഡിതനാണ്, മക്കയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ്, അദ്ദേഹത്തിനും ഇത് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് വായിച്ചു, നല്ല അഭിപ്രായം രേഖപ്പെടുത്തി എന്ന് മാത്രമല്ല, അദ്ദേഹം മറ്റൊരു കിതാബ് എഴുതിയപ്പോൾ, ഇബ്നു ബാസ് അറബികൾക്ക് വേണ്ടി ഒരു ഗ്രന്ഥം എഴുതിയപ്പോൾ ആ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇബ്നു ബാസ് ഓർക്കുക പോയി ഇങ്ങനെ എഴുതുക കൂടി ചെയ്തുകൊണ്ട് കേരളത്തിൽ നിന്ന് എന്റെ സഹോദരനായ അഹൂന ഉമർ അഹമ്മദുൽ മലബാരി, ഉമർ അഹമ്മദ് മലബാരി എനിക്ക് കേരളത്തിൽ നിന്ന് അയച്ചു തന്ന ലഘുലേഖ ഞാൻ സശ്രദ്ധം വായിച്ചു. അദ്ദേഹം പറഞ്ഞതാണ് ഇബാദത്തിന്റെ അർത്ഥത്തിൽ ശരിയായി തോന്നുന്നത് എന്ന് ഉമർ മൗലവി എഴുതിയ ആ ലഘുലേഖയെ പുകഴ്ത്തിക്കൊണ്ട് പ്രശംസിച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ ആമുഖത്തിൽ തന്നെ പ്രശംസാവാചകം പറഞ്ഞതായി ഇന്നും ലൈബ്രറികളിൽ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഉമർ മൗലവി ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്തത് ആരോടെങ്കിലും വ്യക്തിപരമായ വിദ്വേഷം ഉണ്ടായിരുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ തന്നെ അവർ അർത്ഥവ്യത്യാസം വരുത്തിയവരാണ്. ഇബാദത്തിന്റെ അർത്ഥത്തിന് വ്യത്യാസം വരുത്തി, റബ്ബിന്റെ അർത്ഥത്തിന് വ്യത്യാസം വരുത്തി, ദീൻ എന്ന അർത്ഥത്തിന് വ്യത്യാസം വരുത്തി, ഇലാഹ് എന്ന പദത്തിന്റെ അർത്ഥത്തിന് വ്യത്യാസം വരുത്തി. അങ്ങനെ മുസ്ലിമീങ്ങൾ ഐക്യകണ്ഠേനെ അംഗീകരിച്ചു വന്നിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളിൽ അവരിൽ രാഷ്ട്രീയ ശിർക്കുണ്ട്. അവര് ഗവൺമെന്റിനെ അനുസരിച്ചുകൊണ്ട് ശിർക്കിലും കുഫറിലുമാണ്. ഭരണകൂടത്തിനെതിരെ വാളെടുത്തുകൊണ്ട് പോരാടി ജിഹാദ് വിളിച്ചുകൊണ്ട് ഇവിടെയുള്ള ഭരണകൂടങ്ങളെയെല്ലാം തച്ചു തകർത്തുകൊണ്ട് ഇസ്ലാമിന്റെ ഭരണം അഥവാ ഇലാഹിന്റെ ഗവൺമെന്റ് അഥവാ ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കലാണ് മുസ്ലിമിന്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്നും മുസ്ലിമീങ്ങൾക്ക് സ്വന്തമായിട്ട് ഇസ്ലാമിന് സ്വന്തമായി ഭരണമില്ലാത്ത ഇടത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ സങ്കല്പ വീട്ടിൽ പാർക്കും പോലെയാണ് എന്നൊക്കെയുള്ള അപകടകരമായ വാദം മൗദൂദ് സാഹിബിനുണ്ട്. ആ വാദങ്ങളൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഹാജി സാഹിബാണ് എന്നർത്ഥം. ഈ ഹാജി സാഹിബ് മൗദൂദിയുടെ ഉറുദുവിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെയാ കേരളത്തിൽ ഈ ആശയം അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. മൗദൂദിയുടെ ഉറുദുവിലുള്ള ഒരു പുസ്തകമാണ് റിസാലെ ദീനിയാത്ത്. റിസാലെ ദീനിയാത്ത് എന്ന ഉറുദുവിലുള്ള പുസ്തകം മൗദൂദ് സാഹിബ് മലയാളത്തിലേക്കാക്കി. ഇന്നും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ കൈകളിലുണ്ടാകും, അവരുടെ ഓഫീസുകളിലുണ്ടാകും ഇസ്ലാമതം എന്ന പുസ്തകം. ഇസ്ലാമതം എന്ന പുസ്തകം അത് മൗദൂദിയുടെ ഇസ്ലാമതം എന്ന് പറയലാണ് ഏറ്റവും ഭംഗി. കാരണം യഥാർത്ഥ ഇസ്ലാമതത്തിന് നിരക്കാത്ത പല ആശയങ്ങളും പല ആദർശങ്ങളും ആ ഇസ്ലാമതം എന്ന പുസ്തകത്തിലുണ്ട്. പല ഭീകരവാദങ്ങളും അതിലുണ്ട്, തീവ്രവാദങ്ങൾ അതിലുണ്ട്, ഇസ്ലാമിന് നിരക്കാത്ത പല ആശയങ്ങളുമുണ്ട്. എത്രത്തോളം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശിച്ചു കിട്ടിയതാണ് നബുവത്ത് എന്ന പരാമർശം വരെ അതിന്റെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. മുസ്ലിമീങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. റസൂലുള്ള എനിക്ക് നബുവത്ത് കിട്ടിയെങ്കിലെന്ന് ആശിച്ചിട്ടില്ല, എനിക്ക് പ്രവാചകത്വം കിട്ടിയെങ്കിലെന്ന് ആശിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടിയല്ല ഹിറാ ഗുഹയിൽ പോയി തപസ്സിരുന്നതും. പക്ഷേ താൻ ആശിച്ച കാര്യം അതിഘോരമായ നിർമ്മലമായ തപസ്സനുഷ്ഠിച്ചുകൊണ്ട് ഹിറാ ഗുഹയിൽ കഴിഞ്ഞുകൂടിയപ്പോൾ താൻ ആശിച്ച കാര്യം തന്റെ ഹൃദയത്തിൽ പെട്ടെന്നൊരു ദിവസം വന്നു നിറഞ്ഞുവെന്നുമൊക്കെ മൗദൂദ് സാഹിബിന്റെ ചില പരാമർശങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ലോക മുസ്ലിം പണ്ഡിതന്മാരൊക്കെ വളരെ വ്യക്തമായി അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈമാൻ കാര്യങ്ങൾ ആറെണ്ണം. ഈമാൻ കാര്യങ്ങൾ ആറെണ്ണം എന്ന് എണ്ണിപ്പറയേണ്ടതിന് പകരം മൗദൂദ് സാഹിബ് ഈ പുസ്തകത്തിൽ അഞ്ചെണ്ണമാണ് പറഞ്ഞത്. ജമാഅത്തുകാർ ചോദിക്കാറുണ്ട്, എന്നാ ഞങ്ങൾ ഈമാൻ കാര്യത്തിൽ ആറെണ്ണം എതിർക്കുന്നുണ്ടോ? അതിലല്ല ഇവിടെ വിരോധം. മൗദൂദ് സാഹിബ് എന്തുകൊണ്ട് റസൂലുള്ള എണ്ണിയതുപോലെ ആറെണ്ണം എണ്ണാൻ വൈമുഖ്യം കാണിച്ചു? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ ഖുർആൻ തിരിഞ്ഞ ആളാണോ മൗദൂദി? ന്യായീകരണം പറയാറുണ്ട് ജമാഅത്തുകാർ, ഖുർആനിലെ ഒരു ആയത്തിൽ ഈമാൻ കാര്യങ്ങൾ അഞ്ചെണ്ണേ പറഞ്ഞിട്ടുള്ളൂ, അതെടുത്തു കൊടുത്തതാണ് മൗദൂദ് സാഹിബ് എന്ന്.
എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്നല്ലേ ഖുർആനിലെ ആയത്ത് ആദ്യമായി ഇറങ്ങിയത്? ആ റസൂലുള്ളക്ക് ജിബ്രീൽ വന്നുകൊണ്ട് അഖ്ബിർനി അനിൽ ഈമാൻ, എനിക്ക് ഈമാൻ എന്താണെന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു ആറെണ്ണം കാര്യങ്ങളാണ്. അതിൽ വ്യക്തമായി തന്നെ ഈ പരാമർശമുണ്ട്. അപ്പൊ റസൂലുള്ള എണ്ണി ആറെണ്ണം എണ്ണാനെന്തോ ഒരു മനസ്സിന് വിഷമമുള്ളതുപോലെ അഞ്ചെണ്ണമാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചത്. പിന്നീട് അടിക്കുറിപ്പുകളിലൂടെയൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാർ അതിനെ ന്യായീകരിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ വസ്തുത വസ്തുതയായി തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടും തീർന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യമായ മറ്റൊരു പുസ്തകമാണ് ഖുതുബാത്ത്. ജമാഅത്തുകാരുടെ കൈകളിലൊക്കെ കാണാം ഖുതുബാത്ത്. എന്താണ് ഈ ഖുതുബാത്ത്? മൗദൂദി സാഹിബ് പഞ്ചാബിലെ പഠാൻകോട്ട് ജുമാ മസ്ജിദിൽ നടത്തിയ ഖുതുബകളുടെ സമാഹാരമാണ് ഖുതുബാത്ത്. വെള്ളിയാഴ്ച നടത്തിയ മിമ്പറിൽ നടത്തിയ ഖുതുബകളാണ്. അതൊക്കെ കൂടി ഒരു പുസ്തകമാക്കിയപ്പോ ഖുതുബാത്ത് ആയി. അതാണ് മൗദൂദ് സാഹിബിന്റെ ഖുതുബകൾ. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു. എന്താ അദ്ദേഹം പറയുന്നതെന്നറിയോ? അതിന്റെ 388-ാമത്തെ പേജിൽ ആ പുസ്തകം പല രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗത്ത് വന്ന ഒരു പരാമർശമാണ് നിങ്ങളെ ആദ്യമായി കേൾപ്പിക്കുന്നത്. അതിൽ മൗദൂദ് സാഹിബ് പറയാണ്, എന്താ പറയുന്നത്? സ്വന്തം ഭരണമില്ലാത്ത ദീനിന്റെ സ്ഥിതി ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത ഒരു സങ്കല്പ വീട് പോലെയാണ്. ശരിക്കും മനസ്സിലാക്കണം, ഈ ജമാഅത്തിന്റെ കാര്യങ്ങളുണ്ടല്ലോ, ഇത് പറയുമ്പോൾ മനസ്സിലാകാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും, പെട്ടെന്നാണ് ക്ലിക്കാവൂല. ഈ കുബൂരികളായിട്ടുള്ളത് സമസ്തക്കാരായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് വേഗം മനസ്സിലാവും. ജാറിയും ജാറോം മാലയും മൗലീദും ഇവരെ പുനൂത്തും കൂട്ടപ്രാർത്ഥനയും അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഏത് സാധാരണക്കാരും മനസ്സിലാവും. പക്ഷെ ഈ ജമാഅത്തും ജമാഅത്തെ ഇസ്ലാമി അല്ലാത്തവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പറയുമ്പോൾ ക്ലിക്കാകാൻ കുറച്ച് താമസം ഉണ്ടാവും. കാരണം വെച്ചാൽ അവരുടെ ഭാഷ തന്നെ അങ്ങനെയാണ്. അതായത് രാഷ്ട്രീയത്തുമ്മ കടന്നിട്ടാ കളി, പദക്കസർത്തുമ്മലാ കളി. നിരുപാധികാനുസരണം, സ്വാഭാവികാനുസരണം, അതുപോലെ തന്നെ പരമമായ കീഴ്വണക്കം, കുഞ്ചിക സ്ഥാനം, അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങളുണ്ട് ഇവർക്ക്. ആ പ്രയോഗങ്ങളൊന്നും പെട്ടെന്നാണ് കേൾക്കാത്തത് കൊണ്ട് ആൾക്കാർ എന്താ പോയി പറയണെന്നാണ് തിരിയൂല. ഞാൻ പരമാവധി നിങ്ങൾക്ക് ലളിതമാക്കിയിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കാം, അത്രേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഇനി നിങ്ങൾ കേട്ടോ, മൗദൂദ് സാഹിബ് പറയുന്നു, സ്വന്തം ഭരണമില്ലാത്ത ദീനിന്റെ സ്ഥിതി ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത ഒരു സങ്കല്പ വീട് പോലെയാണ്. എന്താ ഇതിന്റെ അർത്ഥം കേട്ടോളൂ? ഭൂമിയിൽ സ്ഥാപിതമായ ഒരു വീട്ടിൽ മാത്രമേ നിങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ പിന്നെ തലച്ചോറിൽ മറ്റൊരു വീട്ടിന്റെ പ്ലാൻ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? പറഞ്ഞതിന്റെ ചുരുക്കം എന്താ അറിയോ? വളഞ്ഞു തിരിഞ്ഞ് മൂക്കുടിക്കേണ്ട, ഞാൻ വ്യക്തതയാണ് പറഞ്ഞുതരാം. ഭരണമില്ലാതെ അവിടെ മുസ്ലിമീങ്ങൾക്ക് ജീവിച്ച് മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയില്ല. മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിക ഭരണലോടത്തെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ഉദാഹരണമാണ് പറഞ്ഞത്. സങ്കല്പ വീട്ട് പാർക്കും പോലെ നിങ്ങളെ തലച്ചോറിൽ ഒരു പ്ലാൻ ഉണ്ട്, ഒരു വീടിന്റെ ഒരു വീടുണ്ടാക്കണം എന്നൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനും കൊണ്ട് നിങ്ങൾ ഇങ്ങനെ നടക്കുക എന്നല്ലാതെ ആ വീട്ടിൽ നിങ്ങൾക്ക് ഒരിക്കലും കൂടി താമസിക്കാൻ പറ്റുമോ? ആ വീട് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ. ഇതുപോലെയാണ് ഭരണമില്ലാത്ത സ്ഥലത്ത് താമസിക്കുന്ന മുസ്ലിമീങ്ങൾ. ഇവരെ തലയിൽ ഇങ്ങനെ ഒരു ഇസ്ലാമിക ഭരണം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ആ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ താമസിച്ചാലേ ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ കഴിയുള്ളൂ. ഏതുപോലെ നിങ്ങൾ നിങ്ങളുടെ പുരയിൽ പാർത്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീടിന് പ്ലാന് മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ഒരു വീടുണ്ടാക്കിയിട്ട് അതിൽ താമസിക്കണം. അപ്പൊ വീടുണ്ടാക്കിയിട്ട് നിങ്ങൾ അതിൽ താമസിക്കാത്തടത്തോളം കാലം നിങ്ങൾ എവിടെയാണ്? സങ്കല്പ വീട്ടിലാണ്. ഇതുപോലെയാണ് ഭരണമില്ലാത്ത രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ യഥാർത്ഥ ഇസ്ലാമിലല്ല, അവരൊരു സങ്കല്പ ഇസ്ലാമിലാണ്. ഇതാണ് മൗദൂദ് സാഹിബിന്റെ ഭാഷ. എന്തപ്പോ ഇത്ര അപകടം? വലിയ അപകടം, വലിയ അപകടമാണ്. ഇത് കൊണ്ടുണ്ടായത് എത്ര ഗുരുതരമായ വാദമാണെന്ന് അറിയോ നിങ്ങള്? കാരണം എന്താണെന്നറിയോ? നിങ്ങൾ നോക്കൂ, മുസ്ലിം ലോകത്ത് പോലും ഇസ്ലാമിക ഭരണം ഇല്ലാന്ന ജമാഅത്തിൽ പറയണേ. ഇന്ന് മുസ്ലിം ലോകത്ത് പോലും ശരിയായ ഇസ്ലാമിക ഭരണം കണി കാണാൻ കഴിയില്ലാന്ന് പ്രബോധനത്തിൽ 1965 ജൂണിൽ ജമാഅത്തെ ഇസ്ലാമി മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. അപ്പൊ ലോകത്തെ എവിടെയും ജമാഅത്തുകാരന്റെ ഭാഷയിൽ ഇസ്ലാമിക ഭരണമല്ല. അപ്പൊ ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ ഇപ്പൊ പാർക്കുന്നത് എവിടെയാ? സങ്കല്പ വീട്ടിലെ. കാരണം പരിപൂർണമായൊരു മുസ്ലിങ്ങളായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല. വലിയ വ്യത്യാസം അതന്നെയാണ്. നിങ്ങൾ നോക്കൂ, പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കൂ. മഹാന്മാരായ പ്രവാചകന്മാരിൽ എത്ര ആൾക്കാർ ഭരണമുണ്ടായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വന്തം ഭരണമുണ്ടായിരുന്നോ? അദ്ദേഹം ജീവിച്ചത് തന്നെ ആരുടെ കീഴിലാ? ധിക്കാരിയായിരുന്ന ഒരു ഭരണാധികാരി നംറൂദ് എന്നായിരുന്നു അയാളുടെ പേര്.
വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ആ രാജാവിനെ പരിചയപ്പെടുത്തുന്നു. അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹിം ഫീ റബ്ബിഹി അന്നാതാഹുല്ലാഹുൽ മുൽക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തർക്കിക്കാൻ വന്നവനെ നീ കാണുന്നില്ലേ, അല്ലാഹു തആല ഭരണാധികാരം നൽകി എന്നതിന്റെ ഹുങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തർക്കിക്കുവാനും വാദപ്രതിവാദം നടത്തുവാനും മെനക്കെട്ട ഒരു രാജാവുണ്ടായിരുന്നു. അയാളാണ് പടച്ചവനെന്നും അയാളാണ് ലോകത്തിന്റെ ഭരണാധികാരിയെന്നും ഞാനാണ് എല്ലാം ചെയ്യുന്നതെന്നും അയാൾ അവകാശപ്പെട്ടു. ആ നിലക്ക് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അയാൾ സംസാരിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അയാളെ സംവാദത്തിൽ ഉത്തരം മുട്ടിച്ചു കളഞ്ഞു. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിക്കുന്ന ആ നാട്ടിൽ ഇസ്ലാമിന്റെ ഭരണകൂടത്തിന്റെ കീഴിലല്ല ജീവിച്ചത്, ഈ ഭരണാധികാരിയുടെ കീഴിൽ തന്നെയാണ് ജീവിച്ചത്. തന്നെയുമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുന്നതിന്റെ മുമ്പേ അദ്ദേഹത്തിന് അധികാരം കിട്ടിയതായിട്ടോ ഭരണം കിട്ടിയതായിട്ടോ ഖുർആനിൽ എവിടെയും പറയുന്നില്ല. അപ്പൊ ഈ പ്രവാചകന്റെ കാലത്ത് ഇസ്ലാം എന്ന് പറഞ്ഞ സങ്കല്പാണ് എന്ന് പറയേണ്ടിയത്. ഇനി അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബിക്ക് ഭരണം കിട്ടിയോ? ഭരണം കിട്ടി. പക്ഷേ അദ്ദേഹം നമുക്കറിയാം ഈജിപ്തിലെ ഭക്ഷ്യകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധനകാര്യമന്ത്രിയായിരുന്നു. പക്ഷേ ഒരു ധനകാര്യമന്ത്രിയായിരുന്നിട്ടും അദ്ദേഹത്തിന് മേൽ രാജാവിന്റെ കീഴിലുള്ള നിയമങ്ങളനുസരിച്ചാണ് ജീവിക്കേണ്ടി വന്നത്. അത് ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. കാരണം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. യൂസുഫ് നബിക്ക് തന്റെ സഹോദരനെ തന്റെ അടുക്കൽ പിടിച്ചു വെക്കാൻ വേണ്ടി അദ്ദേഹം തന്ത്രം പ്രയോഗിക്കേണ്ടി വന്നു. ആ ചരിത്രം ഞാൻ പിന്നീട് വിശദമായിട്ട് പറയും, ഇപ്പൊ ഒരു സൂചന പറയുന്നുള്ളൂ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വന്തം സഹോദരനായ ബിന്യാമീനെ തന്റെ കൂടെ തന്ത്രപരമായിട്ട് ഒരു കൗശലം പ്രയോഗിച്ചുകൊണ്ട് നിർത്തേണ്ടി വന്നു. തന്റെ അളവ് പാത്രം ബിന്യാമീനിന് കൊണ്ടേ കൊടുക്കുന്ന അദ്ദേഹം കൊണ്ടുപോകുന്ന ധാന്യത്തിൻ്റെതായ ചാക്കിൽ വെക്കുകയും അങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ അളവ് പാത്രം മോഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുകയും തെരഞ്ഞു നോക്കിയപ്പോ ബിന്യാമീനിന്റെ ചാക്കിൽ നിന്ന് ആ അളവ് പാത്രം കിട്ടുകയും അങ്ങനെ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാം ബിന്യാമീൻ എന്ന തന്റെ സ്വന്തം സഹോദരനെ തന്റെ അടുക്കൽ പിടിച്ചു വെച്ചത്. അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് അവിടെ ഭരിച്ചിരുന്ന രാജാവിന്റെ നിയമപ്രകാരം സഹോദരനെ പിടിച്ചു വെക്കാൻ വേറെ വഴിയുണ്ടായിരുന്നില്ല. അവിടെ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ, യൂസുഫ് നബി അലൈഹിസ്സലാമിന് എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ സഹോദരൻ അവിടെ പിടിച്ചു നിർത്തിയാൽ മതി, ഈ തന്ത്രം പ്രയോഗിക്കേണ്ടിയിരുന്നില്ല. ഞാനത് പറഞ്ഞു വന്നത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും ഒരു ഇസ്ലാമികേതര ഭരണകൂടത്തിന്റെ കീഴിൽ തന്നെ ജോലി ചെയ്ത ആളാണ്. അനിസ്ലാമിക അല്ലെങ്കിൽ ഇസ്ലാമികേതര ഇസ്ലാമികമല്ലാത്ത ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി ജോലി ചെയ്ത ആളാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ അദ്ദേഹത്തിനും പൂർണ്ണമായൊരു ഇസ്ലാമിക ഭരണം കിട്ടിയിട്ട് മരിക്കാൻ സാധിച്ചിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നോക്കൂ, ഒരിക്കലും ഭരണം കിട്ടിയിട്ടില്ലാത്ത പ്രവാചകനാണ് അദ്ദേഹം. അദ്ദേഹം ജീവിച്ചത് ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുന്നത് വരെ അദ്ദേഹം ജീവിച്ചത് ഖൈസർ രാജാവിന്റെ കീഴിലാണ്, ഖൈസർ രാജഭരണത്തിന്റെ കീഴിലാണ് അദ്ദേഹം ജീവിച്ചത്. ഈ പ്രവാചകനും മൗദൂദ് സാഹിബിന്റെ വീക്ഷണ പ്രകാരം പൂർണ്ണമായ ഒരു യഥാർത്ഥ വീട്ടിൽ താമസിക്കാൻ കഴിയാതെ സങ്കല്പ വീട്ടിൽ പാർത്തുപോയ ആളാണ്. മുസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവും അങ്ങനെ തന്നെ. ഫിറൗനിന്റെ നാശം വരെ ഫിറൗനിന്റെ കീഴിൽ തന്നെയാണ് ആര് ജീവിച്ചത്? മുസാ നബി അലൈഹിസ്സലാം ജീവിച്ചത്. ഭരണം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്റെ ഭാര്യയായ ആസിയ ബീവിയും അല്ല ഫിറൗന്റെ ഭാര്യയായ ആസിയ ബീവിയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജാലവിദ്യക്കാരുമൊക്കെ രക്തസാക്ഷികളാവേണ്ടി വന്നു ഫിറൗന്റെ മർദ്ദനത്തിന്റെ കീഴിൽ. ആ കാലഘട്ടത്തിൽ പോലും ആർക്ക് ഭരണമുണ്ടായിരുന്നില്ല? മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭരണമുണ്ടായിരുന്നില്ല. അപ്പോ മുസാ നബി അലൈഹിസ്സലാമിനും ആ കാലഘട്ടത്തിൽ ഒരു ഭരണം കിട്ടാതെയാണ് അദ്ദേഹം മരിച്ചുപോയിട്ടുള്ളത്. ഇനി സക്കരിയ നബി യഹ്യ നബി ഇവരൊന്നും ഭരണം കിട്ടിയില്ലാന്ന് മാത്രമല്ല, അനിസ്ലാമിക ഭരണകൂടങ്ങളുടെ ആളുകളുടെ മർദ്ദനങ്ങൾക്കിരയായിട്ട് കൊല്ലപ്പെട്ട പ്രവാചകന്മാരാണ്. സക്കരിയ നബിയെയും യഹ്യ നബിയെയും ഒക്കെ ആളുകൾ വധിച്ചു കളയുകയാണ് ചെയ്തത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ച 13 കൊല്ലക്കാലവും ഇസ്ലാമിക ഭരണമുണ്ടായിട്ടില്ല. ഒരു ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലല്ല താമസിച്ചത്.
ആ 13 കൊല്ലവും കഴിഞ്ഞ് മക്കയ് മദീനയിലേക്ക് ഹിജ്റ പോയിട്ട് ശേഷമാണ് ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ നേതാവായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോധിക്കപ്പെടുന്നത്. ആ ഭരണം കിട്ടുന്നതിന്റെ മുമ്പേയുള്ള റസൂലുള്ളാഹിയുടെ ജീവിതം, സഹാബിമാരുടെ ജീവിതം, അതിന്റെ മുമ്പേ മരിച്ചുപോയ ധാരാളം സഹാബിമാർ, ഇവർക്കൊക്കെ ഇസ്ലാം സമ്പൂർണമല്ലെന്നോ ഇവരൊക്കെ സങ്കല്പ വീട്ടിൽ പാർത്തവരാണെന്നോ പറയേണ്ടി വരുന്ന അപകടകരമായ ഗുരുതരമായ വീക്ഷണമാണ് സയ്യിദ് അബുല്ലാല മൗദൂദിയുടെ ഈ വാദപ്രകാരം വന്നു ചേർന്നിരിക്കുന്നത്. ഇതാണ് അപകടം എന്ന് പറയുന്നത്. ഈ നിലക്ക് വളരെ അപകടകരമായ പല വാദങ്ങളും ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ നമ്മൾ കേൾക്കും, പിന്നെ നിങ്ങളെ വാദം എന്താണ്? അധികാരം വേണ്ടാന്നാ? അധികാരം കിട്ടിയാൽ തന്നെ വലിച്ചെറിയണമെന്നാ? അല്ല, അധികാരം മുസ്ലിമീങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല നിലക്ക് അവര് ഭരിക്കുക, ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഭരണം നടത്താനാവുന്ന ഒരു സാഹചര്യം മുസ്ലിമീങ്ങൾക്ക് വന്നാൽ അവർ നല്ല നിലക്ക് ഭരിക്കുക. അതില്ലാത്തടത്തോളം കാലം ഇവിടെ ഇസ്ലാമിക ഭരണത്തിന് വേണ്ടി പണിയെടുക്കൽ നിർബന്ധമാണ് എന്നാണ് ജമാഅത്തിന്റെ വാദം. ആ വാദം നമുക്കില്ല. സക്കാ ഒരുത്തരം ഇങ്ങനെ പണം ഉണ്ടാക്കണം, എന്താടോ ഇങ്ങനെ പണം ഉണ്ടാക്കണ്, എനിക്ക് കുറെ പണം ഉണ്ടാകണം, എന്തിനാ? സക്കാത്ത് കൊടുക്കാനാ? സക്കാത്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഒരുത്തങ്ങനെ പണം ഉണ്ടാക്കുന്ന പോലെ ഇസ്ലാമിക ഭരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാളിങ്ങനെ പണിയെടുക്കണോ? ഇസ്ലാം അതിനു വേണ്ടി പറഞ്ഞിട്ടില്ല. ഇസ്ലാം പറഞ്ഞതെന്താ? ഭരണം ഒരാളെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ, മുതലുണ്ടായിക്കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ കൈകളിൽ ഭരണം അർപ്പിതമാകുമ്പോ അവര് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഭരണാധികാരം കൈയാളണം. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന്റെ പേരിലാണ് ഈ പ്രസ്ഥാനം രാഷ്ട്രീയ ശിർക്ക് ചെയ്യുന്ന ആളുകളാണെന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളാണെന്നും ഒക്കെ ജമാഅത്തെ ഇസ്ലാമി ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ജമാഅത്തുകാർ എഴുതി, രാഷ്ട്ര സ്ഥാപനം മുസ്ലിങ്ങളുടെ നിർബന്ധ ബാധ്യതയാണ് എന്ന് വ്യക്തമാക്കുന്ന ധാരാളം തിരുവചനങ്ങൾ ഉണ്ട് എന്നാ പറഞ്ഞു. ഒരുപാട് ഹദീസ് ഉണ്ട് പോലും. എന്ത്? രാഷ്ട്ര സ്ഥാപനം മുസ്ലിമീങ്ങളുടെ നിർബന്ധ ബാധ്യതയാണ്, ബാധ്യതയാണ്. എന്ത്? ഭരണം ഇവിടെ പിടിച്ചടക്കൽ, ഭരണം ഉണ്ടാക്കണം. ആ ഭരണകൂടത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടിയുള്ള അധ്വാനം മുസ്ലിമിന് ഫർളാണ് എന്ന് കുറിക്കുന്ന ധാരാളം നബിവചനങ്ങളുണ്ട് എന്ന് പോലും ഇതിനിടയിൽ എഴുതാൻ ജമാഅത്തെ ഇസ്ലാമി മറന്നിട്ടില്ല. തന്നെയുമല്ല, ആരാധനകളുടെയൊക്കെ ലക്ഷ്യം എന്താണാ ജമാഅത്ത് എഴുതിയത്? ആരാധനകളുടെയൊക്കെ ലക്ഷ്യം എന്താ? ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ്. അതാണ് ഏറ്റവും ഗുരുതരമായ മറ്റൊരു വാദം. മറ്റൊരു ഗുരുതരമായ ഒരു വാദമാണ്, നമ്മൾ നമസ്കരിക്കുന്ന എന്തിനാ? പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ്. നോമ്പെടുക്കുന്ന എന്തിനാണ്? ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനാണ്, പരലോകത്ത് രക്ഷം നേടാൻ വേണ്ടി, പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദപ്രകാരം മൗദൂദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, മൗദൂദിയുടേതായ ഖുതുബാത്തിൽ തന്നെ കാണാം, ആരാധനകളുടെയൊക്കെ ലക്ഷ്യം എന്താണ്? പരമപ്രധാനമായ ലക്ഷ്യം. ഒന്ന് രണ്ട് വാചകങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കുകയാണ്. എന്താണ്? അതേതും കൂടെ വായിച്ചു കേൾപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ഗ്രന്ഥമായ ഖുതുബാത്തിലാണ് എഴുതുന്നത്. എന്താണ് പറയുന്നത്? ചുരുക്കത്തിൽ ഹുദൂർ സാഹിബ് പറയുന്നത്, ചുരുക്കത്തിൽ ദിനം പ്രതി 5 തവണ ഓരോ പള്ളിയിൽ വെച്ചും സംഘം ചേർന്നുള്ള നമസ്കാരം മൂലം ഈ വിധം പരിശീലിപ്പിക്കുന്നതിന്റെ അർത്ഥം ഒരു ചെറിയ പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് സുശക്തവും വിപുലവുമായ ഒരു ഭരണകൂടം നടത്തുവാൻ നിങ്ങളെ പരിശീലിപ്പിക്കുകയും അതിന് നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ്. അപ്പൊ നിസ്കാരവും ജമാഅത്തൊക്കെ പള്ളിയിൽ നടക്കുന്നത് ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ്. എന്ത് വിശദീകരിച്ചാലും മൂപ്പരുടെ വ്യാഖ്യാനങ്ങൾ ചെന്നെത്തുക രാഷ്ട്രീയത്തിലേക്കാണ്. മൗദൂദ് സാഹിബിന്റെ ഏത് വ്യാഖ്യാനങ്ങളും ചെന്നെത്തുക രാഷ്ട്രീയത്തിലേക്കാണ്. അദ്ദേഹം ഇതിൽ പറഞ്ഞു ഫലിപ്പിക്കുന്നത്, 5 നേരം നമ്മൾ പള്ളിയിൽ പോയിട്ട് സംഘം ചേർന്ന് നിസ്കരിക്കുന്നത് ഒരു ചെറിയ പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് വിപുലമായൊരു ഭരണകൂടം നടത്താൻ എങ്ങനെയാണ്, അതിനുള്ള ട്രെയിനിങ്ങും പരിശീലനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർന്നില്ല. നമസ്കാരം, നോമ്പ്, സക്കാത്ത് എന്നീ ആരാധനാ കർമ്മങ്ങൾ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയതിൽ ഇതേ ഒരുക്കങ്ങളും പരിശീലനങ്ങളും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. നമസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലും ഒക്കെ ഇതേ ഒരുക്കങ്ങൾ ഉണ്ട്. ശരിക്ക് ശ്രദ്ധിച്ചോളണം, അപകടം നോക്കണം. ഇവിടുത്തെ ഭരണകൂടങ്ങളെല്ലാം തങ്ങളുടെ പട്ടാളം, പോലീസ്, സിവിൽ സർവീസ് മുതലായ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ജനങ്ങൾക്ക് ആദ്യമായി ഒരു പ്രത്യേക തരം പരിശീലനം നൽകുകയും അനന്തരം അവരെ അതാത് ജോലികളിൽ നിയമിക്കുകയും ചെയ്യുന്നത് പോലെ ഇസ്ലാമും അതിലെ നാനാവിധ ഉദ്യോഗങ്ങളിൽ നിയമിക്കാൻ ഉദ്ദേശിക്കുന്ന ജനങ്ങൾക്ക്
പ്രഥമമായി ഒരു പ്രത്യേക വിധം പരിശീലനം നൽകുകയും പിന്നീട് അവരെ കൊണ്ട് സമരത്തിനും അള്ളാഹുവിന്റെ ആധിപത്യത്തിനുമുള്ള സേവനം ചെയ്യിക്കുവാൻ ഉദ്ദേശിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതും ഖുത്ബാത്തുൽ വാജയങ്ങളാണ്. ഇനിയും കേൾക്കുക സഹോദരങ്ങളെ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നീ കർമ്മങ്ങളുടെ ഉദ്ദേശം ഇപ്പോൾ നിങ്ങൾ നല്ലപോലെ ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൗദൂദിയും പറഞ്ഞു കുത്തുപാർത്തനെ കുത്തുപാത്തിലുള്ളത് അത്. ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും ബോധ്യായില്ലേ നോമ്പ് ജയിക്കാണ്, നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ ഉദ്ദേശം എന്താന്ന് ഇപ്പൊ നിങ്ങൾ നല്ലപോലെ ഗ്രഹിച്ചിട്ടുണ്ടാകും എന്റെ വിശദീകരണത്തിൽ നിന്ന്. ഈ ആരാധനാ കർമ്മങ്ങളെല്ലാം വെറും ചില പൂജകൾ മാത്രമാണെന്നാണ് നിങ്ങൾ ഇതുവരെ വിചാരിച്ചു പോന്നിട്ടുള്ളത്. നിങ്ങൾ വിചാരിച്ചതൊക്കെ പടച്ചോനെ പൂജിക്കുന്ന ഒരാരാധന മാത്രമാണ് എന്നുള്ളതാണ്. അതോ നിരവധി കാലമായി ഇതേ തെറ്റിദ്ധാരണയിലാണ് നിങ്ങൾ പെട്ടുകിടന്നിരുന്നത്. പറയണേ നിങ്ങളൊക്കെ ഇതുവരെ വലിയൊരു തെറ്റിദ്ധാരണയിൽ നിസ്കാരം നോക്കുന്നൊക്കെ പറഞ്ഞ പരലോകത്ത് കൂലിട്ടാ മാത്രമുള്ള ഒരു ഇടപാടാണെന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചത്. എന്നാൽ അതൊന്നുമല്ല, ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് പറയുന്നത് ഈ കാര്യങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം അവസാനം പറയണേ. എന്ത് കേട്ടോളൂ, എത്രയും മഹത്തരവും ത്യാഗസമ്പൂർണവുമായ ഒരു സേവനത്തിനുള്ള പരിശീലനമാണ് ഈ കർമ്മങ്ങൾ എന്ന പരമാർത്ഥം നിങ്ങളെ ഇതേവരെ ആരും പഠിപ്പിച്ചിട്ടില്ല. അത് വളരെ ശരിയാ, ആ പറഞ്ഞത് വളരെ ശരിയാ. എന്ത്, ഇതൊക്കെ ഈ നിസ്കാരം നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ ഭരണം പിടിച്ചടക്കാനും ഭരണം നേടാനും ഭരിക്കാനുള്ള ഒരു പരിശീലനമാണ്, ഒരു ട്രെയിനിങ് ആണ് എന്ന വിഷയം നിങ്ങളെ ഇതേവരെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഞാനാ പദങ്ങളെ ആദ്യമായി പഠിപ്പിക്കുന്നത് മൂപ്പര് പറഞ്ഞതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇതാണ് നമ്മളും പറയുന്നത്. മൗദൂദ് സാഹിബിന്റെ വാദങ്ങളിലൊക്കെ ആദ്യത്തേതാണ്, പലതും പുതിയതാണ്. അങ്ങനെ ജനങ്ങളെ കൊണ്ട് ഭരണം 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 ഭരണദൂഷ്യമാണ് ഇവിടെ എല്ലാ പ്രശ്നത്തിനും കാരണം. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ വാദങ്ങളൊക്കെ അങ്ങോട്ടാ പോകുക. ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആരുമായിട്ടും കൂട്ടുകൂടാം, അല്ലെങ്കിൽ അതല്ലാത്ത കാര്യങ്ങളൊക്കെ ശാഖാപരം നിസ്സാരം, വെറുതെ കുനൂത്ത് കൂട്ടപ്രാർത്ഥന കൈയിട്ട് തർക്കിക്കണ് വെറുതെ, ഓതിനോടത്ത് പോയാൽ ഓതിക്കോ, പിന്നെ 20 കരിശിനോടത്ത് പോയാൽ അങ്ങനെ ചെയ്തോ, 8 അങ്ങനെ ചെയ്തോ, അതൊന്നൊരു വിഷയമല്ലാന്നേ. വിഷയം എന്താണ്? വിഷയം പിടുത്ത നമ്മുടെ ഇസ്ലാമിക ഭരണം. ഇവിടെ മൂല്യമുള്ളവർ വോട്ട് ചെയ്തുകൊണ്ട് ഇസ്ലാമിക ഭരണം വരണം, അങ്ങനെ അതാക്കണം ഇതാക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ ജനങ്ങൾക്ക് തിരിയാത്ത കുറെ വസവാസികൾ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയത് കൊണ്ടാണ് സലഫി പ്രസ്ഥാനത്തിൽ നിന്ന് 941 അവർക്ക് പിരിഞ്ഞു പോകേണ്ടി വന്നത്, അവരാണ്ട് ഒഴിവായി പോകേണ്ടി വന്നത്. നിങ്ങൾ നോക്കൂ, ആ നിലക്കുള്ള ഒരുപാട് വാദങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമുക്കൊക്കെ സുപരിചിതമായ പല വാദങ്ങളും ആ വിഷയത്തിൽ ഉണ്ട് താനും. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് 924 ഉണ്ടാക്കിയ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് 25 ഒരു കൂട്ടർ പിരിഞ്ഞുപോയി സംസ്ഥാനം പറഞ്ഞിട്ട്, 41 രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മളെ പേര് ശിർക്ക് ആരോപിച്ചുകൊണ്ട് ജമാഅത്തേരും പോയി, പലരും പോയിട്ടുണ്ട്, പലരും പോകുന്നുണ്ട്. ആര് പോയാലും ജംഇയ്യത്തുൽ ഉലമാ അതിന്റേതായ ചൈത്രയാത്രയിൽ തന്നെ നിലനിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു തായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്ഖി ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. എന്റെ ഉമ്മത്തിൽ നിന്നൊരു ന്യൂനപക്ഷം ആളുകൾ, ഒരു വിഭാഗം ആളുകൾ എന്നും സത്യത്തിന്റെ സാക്ഷികളായി നിലനിൽക്കുക തന്നെ ചെയ്യും. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിൽ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആശയാദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് വിഘടിച്ചുപോയ അവാന്തര കക്ഷികൾ, അതിൻ്റെ ഉത്ഭവത്തെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിച്ചു പോയത്. ഇന്ത്യയിൽ മൗദൂദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുവാനുണ്ടായ സാഹചര്യവും ആ ആദർശം കേരളത്തിലേക്ക് വന്നെത്തിയതെങ്ങനെയാണ്, അതിൻ്റെ തുടക്കം ആരിലൂടെയായിരുന്നു, ആ വസ്തുതകളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയത്. ജമാഅത്തെ ഇസ്ലാമിയും സലഫികളും തമ്മിൽ വേർതിരിയുന്ന വളരെ പ്രധാനമായ പല വിഷയങ്ങളും ഉണ്ട്. പല സുഹൃത്തുക്കളുടെയും ധാരണ ജമാഅത്തും മുജാഹിദുമൊക്കെ ഒന്നാണ്,
അത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല, ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ്, കാര്യമായ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്തോ ചില പാർട്ടി പ്രശ്നങ്ങളാൽ വിഘടിച്ചു നിൽക്കുകയാണ് എന്നൊക്കെ ഒരു ധാരണ ചില സുഹൃത്തുക്കൾക്കുണ്ട് എന്ന് നമുക്കറിയാം. വാസ്തവത്തിൽ പരിശോധിച്ചു നോക്കിയാൽ വളരെയേറെ അപകടകരമായ ആദർശരംഗത്തുള്ള വലിയ അപകടങ്ങൾ വരുത്തി വെച്ചുകൊണ്ടാണ് മൗദൂദ് സാഹിബ് തുടങ്ങി വെച്ചിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ഇന്നും സലഫികളിൽ നിന്നും വേറിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഒരു സാധാരണക്കാരന് പറയാൻ ആവുന്ന നിലക്ക്, ലളിതമായ നിലക്ക് നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ ദീൻ വികലമാക്കപ്പെടരുത്. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വചനങ്ങൾക്ക് അള്ളാഹുവും റസൂലും കൽപ്പിക്കാത്ത വ്യാഖ്യാനങ്ങൾ നൽകാൻ ഇടവരരുത് എന്ന നിലക്കാണ് ഈ ആശയ വ്യത്യാസങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കേണ്ടി വരുന്നത്. എന്താണ് കാര്യമായ വ്യത്യാസം? എന്താണ് ജമാഅത്തെ ഇസ്ലാമി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന ആശയങ്ങളിൽ നിന്ന് വളരെ വലിയ പൊളിച്ചെഴുത്ത് നടത്തിക്കൊണ്ടാണ് മുസ്ലിമീങ്ങളുടെ സംഘടിത ചേരിയിൽ നിന്ന് വിട്ടുമാറിപ്പോയത്? കേരളത്തിലെ സാഹചര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതാണ്. 1920s രൂപീകൃതമായ മുസ്ലിം കൈരളിയുടെ ആദ്യത്തെ പണ്ഡിത സംഘടനയായ കേരള ജംഇയ്യത്തുൽ ഉലമ, ആ ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ഐക്യത്തോടുകൂടി വർഷങ്ങളോളം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന് ശേഷം 1940s മൗദൂദ് സാഹിബ് പുതിയ ആശയവുമായി വന്നപ്പോൾ അതിന്റെ പിന്നാലെ കൂടിയ ഒരു കൂട്ടം കേരളത്തിലെ ആളുകളാണ് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടിത ശക്തിയിൽ നിന്ന് രണ്ടാമതായി വിട്ടുപോയത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. ഒന്നാമതായി ആ സംഘടിത ചേരിയിൽ നിന്ന് വിട്ട് വേറെ പാർട്ടി ഉണ്ടാക്കിപ്പോയത് കുബൂരിസത്തിന്റെ വക്താക്കളായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകളായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. പിന്നീട് 1940s ഈ ആദർശം കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടപ്പോഴാണ് ആ പേരിൽ ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകൾക്കൊന്നും തൗഹീദ് ശരിയായിട്ടില്ല, അവർക്കൊന്നും തൗഹീദിന്റെയും ഇബാദത്തിന്റെയും ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെയും യഥാർത്ഥത്തിലുള്ള ആശയം മനസ്സിലായിട്ടില്ല. അത് മനസ്സിലായത് മൗദൂദ് സാഹിബിന് മാത്രമാണ്. അതുകൊണ്ട് തൗഹീദ് പൂർണ്ണമല്ല കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുടേത്, ഞങ്ങളാണ് ഇസ്ലാമിനെ സമഗ്രമായും സമ്പൂർണമായും അവതരിപ്പിക്കുന്നത്, ഞങ്ങൾക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആശയം മനസ്സിലായത് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഈ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് വിട്ട് വേറെ മാറിപ്പോയി പ്രവർത്തിച്ചവരാണ്. ഇന്നും അവരങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇബാദത്തിന്റെ അർത്ഥത്തിൽ ഏറ്റവും വലിയ അട്ടിമറി തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ നേതാക്കന്മാരും നടത്തിയിട്ടുള്ളത്. ഇതാണ് എന്റെ സാധാരണക്കാർ പഠിച്ചു വെക്കേണ്ടത്. ശാഖാപരമായ നിസ്സാരമായ തർക്കങ്ങളും സൗന്ദര്യപ്പണക്കങ്ങളും ഒന്നുമല്ല ഈ ഭിന്നിപ്പിന് കാരണം. ഒരു മുസ്ലിം മടിയുറച്ച് വിശ്വസിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് തരപ്പെട്ടവനായി ഒരു ശക്തിയുമില്ല എന്ന കലിമത്തു തൗഹീദിന്റെ വിശാലമായ വശങ്ങൾ വിശുദ്ധ ഖുർആൻ എമ്പാടും വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇബാദത്ത് എന്ന പദം മലയാള ഭാഷയിൽ, ഇബാദത്ത് എന്ന പദം അറബി ഭാഷയിൽ, അതിന് അറബിയിലുള്ള ആ പദത്തിന് അർത്ഥം നൽകപ്പെടുമ്പോൾ പല നിലക്കുള്ള അർത്ഥങ്ങൾ വെച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഈ ആശയ തർക്കങ്ങളെല്ലാം മുസ്ലിമീങ്ങൾക്കിടയിൽ ഇറക്കുമതി ചെയ്തത്.
ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന് മാത്രം അർപ്പിക്കേണ്ടുന്ന കാര്യമാണ് ഇബാദത്ത്. അല്ലാഹുവിന് ഇബാദത്ത് ചെയ്താൽ അവൻ മുവഹ്ഹിദായി, അഥവാ ഏകദൈവ വിശ്വാസക്കാരനായി. മറ്റാർക്കെങ്കിലും ഇബാദത്ത് ചെയ്താലോ, അപ്പോൾ അവൻ മുശ്രിക്കായി പോകും. അപ്പൊ അല്ലാഹുവിനെ സമർപ്പിച്ചാൽ ഏകദൈവ വിശ്വാസിയും, അല്ലാഹുവല്ലാത്തവർക്ക് സമർപ്പിച്ചാൽ മുശ്രിക്കുമായി പോകുന്ന കാര്യമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഈ ഇബാദത്തിന്റെ അല്ലാഹുവിന് മാത്രം സമർപ്പിക്കാതിരുന്നാലുള്ള ഗൗരവം വിശുദ്ധ ഖുർആൻ എമ്പാടും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഏത് പാപവും അവനുദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കും, എന്നാൽ അവനിൽ ശിർക്ക് ചെയ്യുന്നത് പടച്ചവൻ ഒരിക്കലും പൊറുക്കുന്നതല്ല. ശിർക്കിന്റെ ഗൗരവമല്ല പറയാണ്. തീർച്ചയായും അല്ലാഹു പൊറുക്കുന്നതല്ല അവനിൽ പങ്കു ചേർക്കുന്നത്. അതിൽ താഴെയുള്ള പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറത്തു കൊടുത്തേക്കും. എന്നിട്ടല്ല പറയുന്നു, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന പക്ഷം അവൻ ഏറ്റവും വമ്പിച്ചവൻ, അപരാധമാണ് ചെയ്തത്, വലിയ തെറ്റാണ് അവൻ ചെയ്തത്. ശിർക്ക് വന്നുപോയാൽ അല്ലാഹു തആല അത് പൊറുക്കുന്നതല്ല. ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചുപോയ ആൾക്ക് സ്വർഗം നിഷിദ്ധമാണ്. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അല്ലാഹു അവന്റെ മേൽ സ്വർഗത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. പിന്നെ അവൻ സ്വർഗത്തിൽ കയറുന്ന പ്രശ്നമില്ല. അതുപോലെ തന്നെ റബ്ബുൽ ആലമീൻ പറയുന്നു, ലോകത്തുള്ള എല്ലാ അമ്പിയാക്കന്മാരോടും അല്ല പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, وَلَقَدْ أُوحِيَ إِلَيْكَ وَإِلَى الَّذِينَ مِنْ قَبْلِكَ لَئِنْ أَشْرَكْتَ لَيَحْبَطَنَّ عَمَلُكَ وَلَتَكُونَنَّ مِنَ الْخَاسِرِينَ. ഓ മുഹമ്മദ് നബിയേ, وَلَقَدْ أُوحِيَ إِلَيْكَ താങ്കൾക്ക് നാം വഹിയായിട്ട് നൽകിയിട്ടുണ്ട്. وَإِلَى الَّذِينَ مِنْ قَبْلِكَ താങ്കൾക്ക് മുമ്പുള്ളവർക്കും നാം വഹിയായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് എല്ലാവരോടും ഒരുപോലെ പറഞ്ഞിട്ടുള്ള കാര്യമെന്നോ, ഇന്ന ശിറക്കിട്ടാ നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശിർക്ക് എന്ന് പറയുന്ന മഹാപാതകം വന്നുപോയാൽ നിന്റെ സകല അമലുകളും പൊളിഞ്ഞത് തന്നെ. നീ പരാജയപ്പെട്ട, നഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ പെട്ടത് തന്നെ. ഇത് ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കന്മാരോടും അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. അപ്പൊ ശിർക്ക് എന്ന് പറയുന്നത് അതിമാരകവും ഗൗരവവുമാണ്. നരകത്തിലേക്ക് മാത്രം പ്രവേശിപ്പിക്കപ്പെടാൻ കാരണമാകുന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് കാലാകാലത്തേക്ക് തടയപ്പെടുന്ന മഹാകുറ്റമാണ്. അപ്പൊ ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് ഒരാൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ മുശ്രിക്കായി. ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ മുശ്രിക്കായി. മുശ്രിക്കായാൽ പിന്നെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അവൻ കാലാകാലം നരകത്തിലാണ്. അവൻ ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞു പോയത് തന്നെ. അവന്റെ ഒരു സൽക്കർമ്മത്തിനും പരലോകത്ത് വെയിറ്റോ മൂല്യമോ ഇല്ല. എല്ലാം കൊണ്ടും പരാജയപ്പെട്ടവരുടെ ലിസ്റ്റിലാണ് അവൻ ഉൾപ്പെടുക, എണ്ണപ്പെടുക. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് എടുത്താലുള്ള ശിക്ഷയെക്കുറിച്ചും ഗൗരവത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഇവിടെ തന്നെയാണ് ജമാഉള്ള തർക്കവും. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് വലിയ തെറ്റാണ് പറ്റിയത്. അതിനവർ അർത്ഥം വെച്ചേടത്ത് വലിയ അബദ്ധമാണ് പിണഞ്ഞുപോയത്. അതെത്ര വിശദീകരിച്ചു കൊടുത്താലും തലയിൽ കയറാത്തവരായി ജമാഅത്തുകാർ അതപ്പതിച്ചു പോയിരിക്കുന്നു. ഇബാദത്ത് എന്ന പദത്തിന് ഭാഷയിൽ പലതരക്കുള്ള അർത്ഥങ്ങളും ഉണ്ടാകാം. പക്ഷേ
ഇബാദത്തിന് മലയാളത്തിൽ ഭാഷാന്തരം നടത്തുകയാണെങ്കിൽ പറയാവുന്ന ഒരു പരിഭാഷയുണ്ടെങ്കിൽ അത് ആരാധന എന്ന് മാത്രമാണ്. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് എടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ആരാധന എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് ആരാധന, എന്താണ് ഇബാദത്ത്? പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യങ്ങളും ഇബാദത്താണ്. ഏത് ഇബാദത്തിലും ഒരു കാതൽ പ്രാർത്ഥനയുണ്ടാകും. പ്രാർത്ഥനയില്ലാത്തതൊന്നും ഇബാദത്തുമല്ല. ഇത് കുറച്ച് വ്യക്തമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പരമാവധി ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നിലക്ക് ചില ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു തരാം. ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ അതിൽ ഒരു പ്രാർത്ഥനയുണ്ടാകണം എന്ന് പറഞ്ഞാൽ ഒരു അഭൗതികമായ ശക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ ശിക്ഷ ഭയപ്പെടുകയോ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുടെ അംശം ഏത് ഇബാദത്തിലും ഉണ്ടാകും. ഇതുപോലെ നമസ്കാരം ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, ഹജ്ജ് ഇബാദത്താണ്, സക്കാത്ത് ഇബാദത്താണ്. അങ്ങനെയുള്ള ഏത് ഇബാദത്തുകളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും എല്ലാത്തിലും ഒരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹു ഇത് ചെയ്താലോ എന്റെ അടുക്കൽ നിന്ന് തനിക്ക് നന്മ ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ നാഥൻ എന്ന് ശിക്ഷിക്കുമെന്നിട്ടുള്ള ശിക്ഷയെക്കുറിച്ചുള്ള ഭയവുമുണ്ട്. ഇങ്ങനെ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നതാണ്, നമ്മുടെ മനസ്സിൽ നിന്നുള്ള ഒരു തേട്ടം ഉൾക്കൊള്ളുന്നതാണ് ഇബാദത്തായിട്ട് മാറുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. പ്രാർത്ഥന അതാണ് ആരാധന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുള്ളതൊക്കെ ആരാധനയാകും. പ്രാർത്ഥന ഇല്ലെങ്കിലോ അത് ആരാധനയാവില്ല, ഇബാദത്താവില്ല. ഇതിന് സമാനമായ വേറൊരു ഉദാഹരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. എന്താ അതിന്റെ അർത്ഥം? ഹജ്ജ് ശരിയാകണമെങ്കിൽ അറഫയിൽ നിൽക്കുക എന്ന ഭാഗം നിർബന്ധമായും ഉണ്ടാകണം. അറഫയിൽ നിൽക്കാത്ത മറ്റേത് കർമ്മം ചെയ്താലും അത് എന്താവില്ല, ഹജ്ജായിട്ട് പരിഗണിക്കപ്പെടുന്നതല്ല. ഹജ്ജിൽപ്പെട്ടതാണ് കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യണം, സഫാ മർവക്കടയിൽ നടക്കണം, ജംറകളിൽ പോയിട്ട് എറിയണം, അറവ് നടത്തണം, മുടി നീക്കണം, ഇതൊക്കെ ഹജ്ജിന്റെ ചടങ്ങുകളാണ്. പക്ഷേ ഇതൊക്കെ ഹജ്ജിന്റെ ചടങ്ങുകളായിട്ട് പരിഗണിക്കപ്പെടുമ്പോ എപ്പോഴാണ്? ദുൽഹജ്ജ് 9 അറഫയിൽ പോയി നിന്നവന്റെ മാത്രമേ തവാഫും സഴിയും മുടിനീക്കലും അറവ് നടത്തലും കല്ലേറുമൊക്കെ ഹജ്ജായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. അപ്പൊ അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അറഫാത്തിൽ നിൽക്കുക എന്ന കാതൽ ഒരാൾ ചെയ്തെങ്കിലേ അവന്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ഹജ്ജായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് പരിഗണിക്കപ്പെടുന്നതല്ല. ഇതുപോലെയാണ് അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന അതാണ് ആരാധന എന്ന വശവും ഇതുപോലെ തന്നെയാണ്. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിന്റെ അന്തസ്സത്തയായിക്കൊണ്ട് ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ അദൃശ്യമായ ഒരു ശക്തിയോടുള്ള മനസ്സിന്റെ ഒരു തട്ടമോ ഒരു രക്ഷയെ ആശിക്കലോ ശിക്ഷയെ തൊട്ട് ഭയപ്പെടലോ ചെയ്യുന്ന ആ ഒരു മനസ്സിന്റെ തേട്ടം ഒരു കർമ്മത്തിലില്ലെങ്കിൽ അത് ഇബാദത്ത് അല്ല, കേവലം ഒരു ചടങ്ങ് മാത്രമായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഇതാണ് ഇപ്പൊ ഈ വിഷയത്തിൽ ഇത് മുജാഹിദീങ്ങൾ ജമാഅത്തേറെ തോൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിർവചനാണോ, അതിനുവേണ്ടി കണ്ടുപിടിച്ചതാണോ? അല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ട് ഈ ആശയം പറയുന്നു. അള്ളാഹുവിന്റെ റസൂലരാ സൂറത്ത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു അവചനം ഓതുന്നു. വഖാല റബ്ബുകും ഉദുഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീം. ശരിക്കും നിങ്ങൾ ചിന്തിക്കണം, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാലേ ഈ വിഷയം മനസ്സിലാകൂ. അല്ല പറയുന്നു, വഖാല റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് പറയുന്നു, ഉദുഊനി നിങ്ങൾ എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. എന്നിട്ടല്ല പറയുന്നു, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് വിളിച്ചു പ്രാർത്ഥിക്കലാകുന്ന എന്നോട് ദുആ ആകുന്ന ഇബാദത്തിനെ ആരെങ്കിലും അതിൽ നിന്ന് ആരെങ്കിലും അഹങ്കരിച്ചു കളഞ്ഞാൽ
സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിയിൽ പ്രവേശിക്കുന്നവർ തന്നെയാണ്. ഇവിടെ അല്ലാഹു തആല ഈ ആയത്തിൽ രണ്ട് പ്രയോഗമുണ്ട്. എന്താണ് ആ രണ്ട് പ്രയോഗം? ഒന്ന് തുടക്കത്തിൽ പറഞ്ഞു, ഉദുഴൂനീൻ, നിങ്ങൾ എന്നെ വിളിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഉദുഴൂനീ എന്ന നിങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ള പറയുന്നു. ആ പ്രാർത്ഥനയെ കുറിച്ച് തന്നെയാണ് ആയത്തിന്റെ അവസാന ഭാഗവും എന്തു പറഞ്ഞത്? ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതീ, എനിക്ക് ഇബാദത്ത് എടുക്കുന്നതിൽ നിന്ന് അഹങ്കരിച്ച് കളയുന്ന ആളുകൾ. അപ്പോ ദുആയാണ് ഇബാദത്ത് എന്ന് ഈ ആയത്ത് തന്നെ വന്നു. ഈ ആയത്ത് ഇങ്ങോട്ട് ഓതിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞത്, വാചകം പറഞ്ഞതെന്ത്? അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാണ് ആരാധന. അത് പറഞ്ഞിട്ട് റസൂലുള്ള തെളിവ് ഓതിയത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ ആയത്താണ്. ഇനി നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ആ സൂറത്തുൽ അഹ്ഖാഫിലൂടെ അല്ല പറയുന്നു, ومن نضل ممن يدعو من دون الله من لا يستجيب له الى يوم القيامه وهم من دعائهم غافلون واذا حشر الناس كانوا لهم اعداء وكانوا بعبادتهم كافرين ومن نضل ഏറ്റവും വലിയ വഴികേടിലായവൻ വേറെ ആരുണ്ട്? അല്ലാഹു ചോദിക്കുകയാണ്, ആരേക്കാൾ മിമ്മൈ യദൂ മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ പുറമേ, മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്തി, അന്ത്യനാൾ വരെയും വിളിച്ചാൽ കേൾക്കാത്ത ഉത്തരം ചെയ്യാത്ത ആളുകളോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴിവിടച്ചവൻ വേറെ ആരുണ്ട്? വഹും മന്ദുആഹിം ഗാഫിലൂന, ഇവർ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകളാവട്ടെ ഇവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് അറിയുന്നവരുമല്ല. എന്നിട്ടല്ല പറയുന്നു, വഇദാ ഹുശിറന്നാസു, നാളെ പരലോകത്ത് ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സാഹചര്യം വരുമ്പോ, കാനൂലഹും മഹദാ, ഇവര് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, ആ നേതാക്കന്മാരെല്ലാം വിളിച്ചു പ്രാർത്ഥിച്ച അനുയായികൾക്ക് ശത്രുക്കളായിട്ടാണ് അവിടെ വരുന്നത്. ഇവര് ചെയ്തിട്ടുള്ള ഇബാദത്തിനെ അവരവിടെ വെച്ച് നിഷേധിക്കുകയും ചെയ്യും. അപ്പൊ അല്ലാഹു തആല ഈ ആയത്തിലും പറഞ്ഞു, ദുആ എന്ന് പറഞ്ഞു, പിന്നെ ഇബാദത്ത് എന്നും പറഞ്ഞു. ആദ്യം പറഞ്ഞ എന്താണോ ദുആ, അതന്നെയാണ് ശേഷം പറഞ്ഞ ഇബാദത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ദുആയാണ് ഇബാദത്ത്, ദുആയുള്ളതിനെ ഇബാദത്ത് എന്ന് പറയൂ, പ്രാർത്ഥനയുള്ളത് മാത്രമേ ഇബാദത്ത് ആയി മാറുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശദീകരണത്തിൽ നിന്ന്, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന്, വേറെയും ആയത്തുകളിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോ മേലെ പറഞ്ഞ ഈ ദുആ എന്ന ദുആയാണ് ഇബാദത്ത് എന്ന് വളരെ വ്യക്തമായി ഇപ്പൊ ഈ ആയത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ നിന്നും. അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വ്യാഖ്യാനം പറഞ്ഞാൽ, അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ വേറൊരു വ്യാഖ്യാനം തേടിപ്പോകൽ ഇസ്ലാമികമല്ല. അത് മുസ്ലിമീങ്ങൾക്ക് പറ്റിയതല്ല, ജമാഅത്തുകാർക്ക് പറ്റിയത് അതാണ്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ആ യഥാർത്ഥമായ ആശയാദർശങ്ങളിൽ നിന്ന്, വിശുദ്ധ ഖുർആനിന്റെ വ്യക്തമായ പ്രഖ്യാപനങ്ങളിൽ നിന്ന് അവര് പുറത്തേക്ക് ചാടിയിട്ട് ലോകത്തുള്ള മുസ്ലിമീങ്ങളെയെല്ലാം മുശ്രിക്കുകളാക്കാൻ വേണ്ടിയിട്ട് ഭരണാധികാരികളെ അനുസരിച്ചവൻ മുശ്രിക്കാണ്, നേതാക്കന്മാരെ അനുസരിച്ചവൻ മുശ്രിക്കാണ്, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി വോട്ടിനു വേണ്ടി പ്രവർത്തിക്കുകയും വോട്ട് ചെയ്യുന്നവരും മുശ്രിക്കുകളാണ്, അതുപോലെ തന്നെ ആ നിലക്കുള്ള പല രൂപത്തിലുള്ള വാചക കസർത്തുകളും നടത്തിയിട്ട് ലോകത്തുള്ള പല മുസ്ലിമീങ്ങളെയും മുശ്രിക്കുകളുടെ പട്ടികയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി മൗദൂദ് സാഹിബ് ഇബാദത്തിന് അർത്ഥം മാറ്റുകയാണ് ചെയ്തത്. ആരാധന എന്ന അർത്ഥം മാത്രമാണ് ഇബാദത്തിന് പറയപ്പെടാവുന്ന പരിഭാഷ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളതും. ഖുർആനിൽ നമുക്ക് കാണാം, അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു, അല്ലാഹ് യദാ കൽപ്പിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു, നിങ്ങൾ ആരാധിക്കുവാൻ പാടില്ലെന്ന്. ഇല്ലാ ഇയാഹു, അവനെ മാത്രമല്ലാതെ. അതുപോലെ തന്നെ വേറെയും ആയത്തുകൾ കാണാം, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു, നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു, അവനെ മാത്രമല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ലെന്ന്. അതുപോലെ തന്നെ ലോക മുസ്ലിമീങ്ങൾ അവരുടെ നിസ്കാരത്തിലതാ നിർബന്ധമായും 17 തവണയും അല്ലാതെയും ഒക്കെ റബ്ബിനോട് എടുക്കുന്ന പ്രതിജ്ഞയുണ്ട്, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, ഓ നാഥാ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്.
അപ്പൊ ഈ സ്ഥലത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയൊക്കെ ആരാധന എന്ന അർത്ഥം മാത്രമാണ് ശരിയാവുക. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപീകരണം നടത്തിയിട്ടുള്ള മൗദൂദ് സാഹിബിനെ പറ്റിയ അബദ്ധങ്ങൾ കണ്ടേ, അദ്ദേഹം പറഞ്ഞത് ആരാധന എന്ന് മാത്രമല്ല അടിമവേല എന്നും അർത്ഥമുണ്ട്, അനുസരണം എന്നും അർത്ഥമുണ്ട്. അപ്പൊ എന്താകു അർത്ഥം ആകെ കൂടി പ്രശ്നമായി. അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ മുശ്രിക്കായി, സംശയമില്ല. പക്ഷേ ലോക മുസ്ലിമീങ്ങൾ പഠിച്ചിട്ടുള്ള ഈ ആശയത്തിനെതിരെ മൗദൂദ് സാഹിബ് കൊണ്ടുവന്ന പുതിയ രണ്ട് അർത്ഥം കൂടി ചേർത്ത് നോക്കുമ്പോ അപകടം ഒരുപാടായി. അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിച്ചവൻ മുശ്രിക്കായതുപോലെ അള്ളാഹു അല്ലാത്തവരെ അനുസരിച്ചവനും മുശ്രിക്കായി പോയി, അള്ളാഹു അല്ലാത്തവർക്ക് അടിമവേല ചെയ്തവനും മുശ്രിക്കായി. അപ്പൊ ഒരുപാട് ആളുകൾ മുശ്രിക്കുകളുടെ പട്ടികയിൽ പെട്ടുപോയി. എന്തിനാണ് മൗദൂദ് സാഹിബ് ഈ അർത്ഥം കൊണ്ടുവന്നതെന്നോ, അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ എന്ന അർത്ഥം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഭരണാധികാരികളെ അനുസരിച്ചാൽ അത് ശിർക്കാണ്, അതുകൊണ്ട് റബ്ബിന്റേതല്ലാത്ത ഇസ്ലാമികമല്ലാത്തൊരു ഭരണാധികാരി രാജ്യത്തുണ്ടെങ്കിൽ ആ ഭരണാധികാരിയെ അനുസരിക്കാതെ അയാളെ അട്ടിമറി നടത്തിയിട്ട്, ജിഹാദ് നടത്തിയിട്ട്, ഭരണം പിടിച്ചടക്കിയിട്ട് മുസ്ലിമിന്റെ ഭരണം ഇവിടെ നിലനിൽപ്പിൽ നിന്ന് അത് കൊണ്ടുവരാൻ നിർബന്ധ ബാധ്യതയാണ് മുസ്ലിമിന്റേതെന്നും, അതല്ലാതെ ആ ഭരണാധികാരിയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഒരാൾ ജീവിച്ചാൽ അയാൾ ആ ഭരണാധികാരിക്ക് അനുസരിച്ചുകൊണ്ട് ശിർക്ക് ചെയ്ത കാഫറും മുശ്രിക്കുമായി പോകുമെന്നാണ് മൗദൂദി സ്ഥാപിച്ചത്. ഈ അപകടം ഉണ്ടാക്കുവാനാണ് മൗദൂദി അർത്ഥം മാറ്റിയത്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കുന്ന ഇബാദത്തിന് പല അർത്ഥവും ഭാഷയിൽ ഉണ്ടായിക്കൂടെ? ഉണ്ടായിക്കോട്ടെ, ഭാഷയിൽ എന്തൊക്കെ അർത്ഥം ഉണ്ടായിക്കോ അതവിടെ വിരോധമല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിൽ ഇബാദത്ത് എന്ന് പറഞ്ഞിടത്ത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് എന്ന് പ്രയോഗിച്ചിടത്ത് ഈ മൂന്നർത്ഥവും വെക്കാൻ പറ്റുമോ ഇല്ലേ എന്നതാണ് തർക്കം. ഭാഷയിൽ ഒരു പദത്തിന് പല അർത്ഥങ്ങളും ഉണ്ടാകാം, പക്ഷേ എല്ലാ അർത്ഥങ്ങളും കൂടി ഒരൊറ്റ സ്ഥലത്ത് തന്നെ ഉദ്ദേശിക്കണം എന്ന് പറയുന്നതിനേക്കാൾ മഠയത്തരം വേറെ ഏതാ ഉള്ളത്? ഭാഷയിലൊരു പദത്തിന് പല അർത്ഥം ഉണ്ടാവും, പക്ഷെ അതുകൊണ്ട് ഭാഷയിലുള്ള അർത്ഥം ദീനിൽ ഉദ്ദേശിച്ചോളണമെന്നില്ല. ഇനി ഒരു ഒരു വാചകത്തിന് ഒരു പദത്തിന് പല അർത്ഥം ഭാഷയിലുണ്ട് എന്ന് സമ്മതിച്ചാൽ തന്നെ ഒരൊറ്റ സ്ഥലത്ത് ആ മൂന്നും ഉദ്ദേശിക്കണം എന്ന് വിഡ്ഢികളല്ലാതെ ആരാ പറയുക? ആ മൂന്നും ഉദ്ദേശിക്കണം എന്ന് വിഡ്ഢികളല്ലാതെ ആരാ പറയുക? നിങ്ങൾ നോക്കൂ, ഒരൊറ്റ ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ കാണാം, സൂറത്തുൽ ഹാശിയയിൽ ഫീഹാ ഐനും ജാരിയാ, സ്വർഗത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒരു ഉദാഹരണം മനസ്സിലാക്കി തരികയാണ്, ഫീഹാ ആ സ്വർഗത്തിലുണ്ട് ഐനും ജാരിയാ, ഒഴുകുന്ന ഐനുണ്ട്. ഐനുൻ എന്നത് അറബി പദമാണ്, ആ അറബി ഭാഷയിലുള്ള ആ പദത്തിന് ഭാഷയിൽ മൂന്നർത്ഥങ്ങളുണ്ട്. ഐന് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തടി എന്നുള്ളതിന് ഐന് എന്ന് പറയും, അരുവി എന്ന അർത്ഥത്തിലും ഐന് എന്ന് പറയും, നദികൾ അരുവികൾ എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ കണ്ണ് എന്ന അർത്ഥവും ഐനിനുണ്ട്. സാധാരണയായി ഐനിനെ കണ്ണ് എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്, നദികൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തടികൾ എന്ന അർത്ഥത്തിലും അതിന് പ്രയോഗം വന്നിട്ടുണ്ട്. ഈ മൂന്നും കൂടെ ഒരേ സ്ഥലത്ത് ഉദ്ദേശിക്കണം എന്ന് പറഞ്ഞാൽ അപകടമല്ലേ? ഫീഹായിനും ജാരിയ എന്ന് പറഞ്ഞാൽ ആ സ്വർഗത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന തടികളുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഫീഹായിനും ജാരിയ, ആ സ്വർഗത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന കണ്ണുകളുണ്ട് എന്ന് പറയാൻ പറ്റുമോ? പിന്നെന്താ പറ്റിയ? ഫീഹായിനും ജാരിയ, ആ സ്വർഗത്തിൽ ഇങ്ങനെ ഒഴുകുന്ന നദികളുണ്ട്. അപ്പൊ മൂന്നർത്ഥം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരാൾ ഈ മൂന്നർത്ഥവും ഖുർആനിൽ വെക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടെ യോജിക്കുന്ന അർത്ഥം ഏതാണെങ്കിൽ അത് മാത്രമേ വെക്കാൻ പറ്റൂ. ഇവിടെ യോജിക്കുന്നത് നദി എന്ന അർത്ഥമാണ്, അരുവി എന്ന അർത്ഥമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുന്നു ഫിഹായിനും ജാരിയ, സ്വർഗത്തിൽ ഒഴുകുന്ന നദികളുണ്ട്. വേറെ അർത്ഥം ഭാഷയിലില്ലേ, എല്ലാം കൂടി ഇവിടെ വെക്കണ്ടേന്ന് പറഞ്ഞാൽ ശരിയാവോ? പല അർത്ഥം ഉണ്ടെങ്കിൽ ഓരോ സന്ദർഭത്തിന് യോജിക്കുന്നത് ഏതാണെങ്കിൽ അത് വെക്കണമെന്നാ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കേണ്ടത്. അറബി ഭാഷയിൽ മാത്രമല്ല മലയാളത്തിലുള്ള അങ്ങനത്തെ പ്രയോഗങ്ങൾ. ഉമർ മൗലവി, അന്യനായ ഉമർ മൗലവി, അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം ഖൈറിലാക്കട്ടെ, അദ്ദേഹം പറയാറുള്ളൊരു ഉദാഹരണം ഉണ്ട്. ജമാഅത്തുകാരോട് ഈ വിഷയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത കേരളത്തിലെ ആദ്യ പണ്ഡിതനാണ് ഉമർ മൗലവി. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ജമാഅത്തുകാർക്ക് ഏറ്റവും വലിയ വെറുപ്പുള്ള പണ്ഡിതനാണ് ഉമർ മൗലവി. ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള പത്രമാണ് സെൽസബീലി.
അതിനടുത്ത് ജമാഅത്ത് മുജാഹിദീൻ രണ്ടാണ് കേരള മുസ്ലിം നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തന്നെ പ്രത്യേകമായിട്ട് ഇറക്കിയത് ആ സെൽസബിയിൽ. അതുകൊണ്ട് വലിയ വെറുപ്പാണ്. അത് പോകട്ടെ. ആ ഉമർ മൗലവി വിഷയം പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാറുണ്ട്, കൂട്ടരെ ഭാഷയിൽ ഒരു പദത്തിന് പല അർത്ഥമുണ്ട് വിചാരിച്ച് എല്ലാം കൂടി ഒരോട് തന്നെ ഉദ്ദേശിക്കണം എന്ന് പറഞ്ഞാൽ പോയത്തല്ലേ അത്, വിഡിത്തമല്ലേ അത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാറുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിലുള്ള ഒരു പ്രയോഗമാണ് കരി. കരി എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. രാവിലെ പല്ല് തേക്കാനുള്ള ഉമിക്കരിക്ക് നമ്മൾ കരി എന്ന് പറയും. കൃഷിക്ക് ഉപയോഗിക്കുന്ന രാജിതാണ് കൂട്ടാൻ ഉപയോഗിക്കുന്ന കരി. അതുപോലെ തന്നെ ആന എന്നും അർത്ഥമുണ്ട് കരിക്ക്. കരി എന്നുള്ളതിന് മലയാളത്തിൽ ഗജവീരൻ ആന എന്ന് അർത്ഥമുണ്ട്. ഒരു സ്ഥലത്ത് എങ്ങനെയായി മൂന്നും കൂടി മൂന്നിൽ ഏതർത്ഥമാണ് ഉദ്ദേശിക്കേണ്ടത് എങ്ങനെയാ തിരിയാ, അത് ബുദ്ധിയുള്ളോ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. ഒരാൾ രാവിലെ എങ്ങനെ നീച്ചിട്ട് ഒരു കിണ്ടിയിൽ ഇത്തിരി വെള്ളമൊക്കെ എടുത്തിട്ട് ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാത്തിരുന്നിട്ട് പറഞ്ഞു, മോനെ കുറച്ച് കരി കൊണ്ടുവാ. കുട്ടി എന്തായി, ആ മലയാളത്തിൽ ഒന്നിനെ പഠിച്ചേയുള്ളൂ കരിക്ക് നിർവചനം. കരിക്കുള്ള പര്യായം പഠിച്ചത് ആന. ബാപ്പനോട് പറയുന്ന ആന കൊണ്ടുവരാനാ പറയണി. ആനക്ക് ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ മനസ്സിലാകും ബാപ്പ കിണ്ടിയും വെള്ളം കൊണ്ടും ബക്കറ്റിയിൽ വെള്ളം കൊണ്ടാ കാത്തിരിക്കുന്നത്. ഇപ്പൊ കരി എന്ന് ചോദിച്ചാൽ ഉമ്മിക്കരിയാ ഉദ്ദേശം, മോനെ കൊണ്ടു കൊടുക്കും. അതല്ലേ എവിടെ ആവശ്യം. എന്നാൽ അതേ അവസരത്തിൽ ഒരാളിങ്ങനെ ഒരു തോർത്ത് കൊണ്ടൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് പിന്നെ വിത്ത് എറിയാനുള്ള കൊട്ടയിൽ ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ആയിട്ട് വിട്ട് തോലൊക്കെ ആയിട്ട് ഇങ്ങനെ ആ കാളനൊക്കെ ആയിട്ട് ഇങ്ങനെ പുറപ്പെടുന്ന എടുക്കും കൃഷി സ്ഥലത്തേക്ക്. ഇപ്പൊ പറഞ്ഞ് എന്നാ കുഞ്ഞമ്മേ ആ കരിയിൽ എടുത്തോ എന്ന് പറഞ്ഞാൽ അപ്പം എന്താ അവിടെ ഉമ്മിക്കരി അവിടെ നിൽക്കുക, അല്ലെങ്കിൽ ആനെ പിടിച്ച് വെട്ടി കൊടുക്കല അല്ല. അവിടെ എന്താണ്, അവിടെ ഇയാൾക്ക് ആവശ്യമാണ്. അപ്പൊ സന്ദർഭത്തിൽ നിന്ന് അത് മനസ്സിലാക്കുക. ഒരു അധ്യാപകൻ ഒരു കുട്ടിയോട് വന്നിട്ട് പറയണം, മോനെ ആ പട്ടികൻ എടുത്തുന്ന കുട്ടി ഏതാ അവിടെ നിൽക്കുക, പരിയിൽ പരിയെടുത്ത് ആശാരിണ്ടെന്ന് ഓട് കൊളുത്താൻ വേണ്ടി പട്ടി കടിച്ചിരുന്നു. ആ പട്ടിയെ കഷ്ണം കൊണ്ടുവരാനാ ഉസ്താദ് പറയുന്നത് അല്ല. ഉസ്താദ് ഇങ്ങനെ വന്നിരുന്നിട്ട് എല്ലാവരോടും സ്റ്റാൻഡപ്പ് ജിലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, ആ പട്ടിക കാണാനല്ലോ, പട്ടിക കൊണ്ടിരുന്നാല് ബുദ്ധിയുള്ള കുട്ടികൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഹാജർ വിളിക്കാനുള്ള പട്ടികയാണാ ചോദിക്കുന്നത്. പട്ടിക എന്ന് പറഞ്ഞ പല പട്ടികയുണ്ട്, ഹാജർ പട്ടികയുണ്ട്, മരത്തിന്റെ കഴുക്കോലും പട്ടിക കടിച്ചിട്ട് ഓട് കൊളുത്താനുള്ള പട്ടികയുണ്ട്. അപ്പൊ എന്താണ് ഈ പറയുന്നത്, ഏത് ഭാഷയിലായാലും ഏത് വാക്കിനും പല അർത്ഥങ്ങളുണ്ടാകും. ഈ പല അർത്ഥങ്ങളുള്ള നാനാർത്ഥങ്ങളുള്ള ഒരു പദത്തിന് ഒരൊറ്റ സ്ഥലത്ത് തന്നെ എല്ലാം കൂടി ഉദ്ദേശിക്കണം എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിഡ്ഢിത്തമാണത്. മൗദൂർ സാഹിബിനെ പറ്റി ചെയ്തു അതാണ്. മുപ്പര് പറഞ്ഞ് ഇബാദത്തിൽ നിന്ന് ഖുർആൻ പറഞ്ഞെടുത്തൊക്കെ ഉദാഹരണം, ഇയ്യാക നഅബ്ദു നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു എന്ന് പറഞ്ഞിടത്ത് ആരാധനാന്ന് മാത്രം അർത്ഥം വെക്കുന്ന ആൾക്കാർ ഇസ്ലാമിനെ ചുരുക്കി കളഞ്ഞവരാണ്. ജമാഅത്തിലേക്ക് വലിയ പരാതിയാണ് ഇപ്പോഴും നമ്മളെ കുറിച്ച്. എന്താ സലഫികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സമഗ്രമായ ഇസ്ലാമിനെ ചുരുക്കിയവരാണ്. കേവലം ഒരു പൂജയിലും പള്ളിയിലും ആരാധനയിലും ചുരുക്കി കെട്ടിക്കൊണ്ട് മതത്തിന്റെ വിശാലമായ ആശയങ്ങളെ കുടുസാക്കിയവരാണ് സലഫികൾ മുജാഹിദുകൾ. അതുകൊണ്ട് ഞങ്ങളോ ഞങ്ങളാണ് ഇവിടെ സമഗ്രമായി ഇസ്ലാമിനെ സമ്പൂർണമായി അവതരിപ്പിച്ചുകൊണ്ട് ലോകത്ത് ഇസ്ലാമിന്റെ തനതായ രൂപത്തിൽ പ്രബോധനം നടത്തുന്ന സംഘടന ഞങ്ങളാണ്. അതുകൊണ്ട് മറ്റവരൊക്കെ രാഷ്ട്രീയ ശിർക്ക് ചെയ്തിട്ട് മുശ്രിക്കായി പോയവരും ഭരണാധികാരികൾക്ക് അനുസരണം ചെയ്തുകൊണ്ട് മുശ്രിക്കായി പോയവരും തെരഞ്ഞെടുപ്പിൽ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് മുശ്രിക്കായി പോയവരും ഗവൺമെന്റിന്റെ പിണിയാളുകളായി മാറിക്കൊണ്ട് മുശ്രിക്കുകളായി പോയവരും ഒക്കെയാണ് എന്നാണ് ജമാഅത്തുകാരുടെ സർവ്വസാഹിത്യങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അപകടം. മൗദൂദ് സാഹിബ് പറഞ്ഞു ഇയാക്ക നഅബ്ദു എന്നുള്ളിടത്ത് ഈ മൂന്ന് ഉദ്ദേശിക്കണം ഒരുപോലെ. ഇയാക്ക നഅബ്ദു എന്നുള്ളിടത്ത് ഈ മൂന്ന് ഉദ്ദേശിക്കുമെന്ന് അർത്ഥം വെച്ച് നോക്കിയേ. നാദാ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന അർത്ഥം. രണ്ടാമത്തെ അർത്ഥം മൗദൂദ് സാഹിബിന്റെ വക, നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു, നിന്നോട് മാത്രം നിനക്ക് മാത്രം ഞങ്ങൾ അടിമ വേല ചെയ്യുന്നു. ഇത് മൂന്നും കൂടെ ചെയ്താൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവൻ മുസ്ലിമായി, അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ മുശ്രിക്കായി പോയി, അള്ളാഹുവിനെ മാത്രം അനുസരിച്ചവൻ മുസ്ലിമായി, അള്ളാഹു അല്ലാത്തവരെ അനുസരിച്ചവൻ മുശ്രിക്കായി പോയി, അള്ളാഹുവിനെ മാത്രം അടിമപ്പണി ചെയ്തവൻ മുസ്ലിമായി പോയി, അള്ളാഹു അല്ലാത്തവർക്ക് അടിമ വേറെ ചെയ്തവനോ കാഫിറും മുശ്രിക്കുമായി പോയി. ഇതാ ജമാഅത്തുകാരുണ്ടാക്കിയ ഏറ്റവും വലിയ ഫിത്ന. ജമാഅത്തുകാരുണ്ടാക്കിയ ഏറ്റവും വലിയ ഫിത്ന ഇതാണ്. മൗദൂദ് സാഹിബിന്റെ തഫ്ഹീമാത്തിൽ ഫാത്തിഹ സൂറത്തിൽ ഇയാക നഅബ്ദുവിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നു ആരാധന അനുസരണം അടിമത്വം ഈ മൂന്നും ഇവിടെ ഒരുപോലെ ഉദ്ദേശിക്കപ്പെടണം എന്നാണ് മൗദൂദ് സാഹിബ് പറഞ്ഞത്. അതന്നെയാണ് ഏറ്റവും വലിയ അപകടം. അതാണ് ജമാഅത്തും അല്ലാത്തവരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. അവിടുന്നാണ് ബാക്കിയുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും വളപൊട്ടിയത്. തെരഞ്ഞെടുപ്പ് പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലേ, ഭരണാധികാരിയെ അനുസരിക്കാൻ പറ്റുമോ ഇല്ലേ, ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ, സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്താൻ പാടുണ്ടോ ഇല്ലേ,
പിശാചിനെ അനുസരിക്കാൻ പാടുണ്ടോ ഇല്ലേ, അതിനനുസരിച്ചാ മുശ്രിക്കായി പോവോ ഇല്ലേ, തുടങ്ങിയുള്ള എല്ലാ ചർച്ചകൾക്കും വന്നത് എവിടുന്നാന്നറിയോ? ഈ ഇയ്യാക നഅ്ബുദുവിന്റെ ഇബാദത്തിന് അർത്ഥം വെച്ചതിലാണ്. ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോ ഇനി നമ്മൾ ഓരോ പ്രശ്നത്തിലും ഒന്ന് എടുത്തിട്ട് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കി നോക്കിയാൽ, അള്ളാഹു ഇബാദത്ത് പ്രയോഗിച്ചെടുത്തൊക്കെ ഏതർത്ഥേ പറ്റുള്ളൂ? ആരാധന എന്ന് വെച്ചാലേ ശരിയാവൂ, വേറെ ഏതർത്ഥം വെച്ചാലും അപകടമാണ്. അതുകൊണ്ട് അള്ളാഹുവല്ലാത്തവർക്ക് അനുസരണം ചെയ്താൽ, അള്ളാഹുവല്ലാത്തവർക്ക് അടിമപ്പടി ചെയ്താൽ ഒക്കെ മുശ്രിക്കായി പോയി എന്നാണ് ജമാഅത്തുകാരുടെ ഭാഷ്യം. ഇതാണല്ലോ കെ എം മൗലവിക്ക് ഹാജി സാഹിബ് കണ്ട കുറ്റം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, മുറു മൗലവി ഹാജി സാഹിബിനെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ആളാണ്. ഹാജി സാഹിബ് നല്ല മനുഷ്യനാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഒപ്പം കൂടി കേരളത്തിൽ വന്നപ്പോ സ്വന്തം പള്ളിയിലെ ഹുത്തുവേന് ഒഴിഞ്ഞെടുത്ത് സ്വീകരണം ഒക്കെ കൊടുത്തു. പക്ഷേ തനിതരം പുറത്തിയാടിയിലെ ഹാജി സാഹിബിന്റെ മുപ്പര് പറഞ്ഞു, കെ എം മൗലവി ഒന്ന് ഹിദായത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ. അപ്പോഴാ മുറു മൗലവി ഞെട്ടിയത്, കെ എം മൗലവി ഹിദായത്തിലല്ല എന്നാണ്. എന്താ മനുഷ്യ നിങ്ങളെ